everyone, welcome back to Susan's Creative World. Cathedral Window Jelly Dessert. എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ട് 3 ഫ്ലേവേർഡ് ജെല്ലിയാണ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിന് ഒരു ക്രീം പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ഇവോപ്പറേറ്റഡ് മിൽക്ക്, ഫ്രഷ് ക്രീം, പിന്നെ ഷുഗർ, പിന്നെ അൺഫ്ലേവേർഡ് ക്ലിയർ ആയിട്ടുള്ള ജെലാറ്റിനും ആവശ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജെല്ലി പ്രിപ്പയർ ചെയ്യും. ഫ്ലേവേർഡ് 3 കളേഴ്സ് ഓഫ് ജെല്ലി പ്രിപ്പയർ ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ പാക്കറ്റിൽ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യണം. അതിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് പറയുന്നുണ്ട് എത്ര വെള്ളം വേണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ജെലാറ്റിനിൽ നല്ല ബോയിൽഡ് വാട്ടറാണ് ആദ്യം നമ്മൾ ഒഴിക്കുന്നത്. ബോയിൽഡ് വാട്ടർ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഡൈല്യൂട്ട് ആക്കണം ആ ജെലാറ്റിൻ. അതിനുശേഷം റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടറാണ് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്നത്. ജെലാറ്റിൻ ഫുൾ ഡിസോൾവ് ആയതിന് ശേഷം, അതായത് ചൂടുവെള്ളം ആഡ് ചെയ്ത് ജെലാറ്റിൻ ഫുൾ ഡിസോൾവ് ആയതിന് ശേഷമാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ പിന്നെ ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളതൊരു ബോളിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതേ മെത്തേഡിൽ തന്നെ ബാക്കി ഫ്ലേവേർഡ് ജെലാറ്റിൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കണം. പ്രിപ്പയർ ചെയ്ത ജെലാറ്റിൻ മിക്സിൽ ബബിൾസ് പോലെ മുകളിലുണ്ടെങ്കിൽ ആ ബബിൾസ് അതൊന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് മാറ്റണം. ഇനി ഈ പ്രിപ്പയർ ചെയ്ത ജെല്ലീസ് മിനിമം 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആകാനായിട്ട് വെക്കണം. ഇതിപ്പം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെറ്റായതാണ്. അത് നമ്മൾ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഒരു ഹെവി ബോട്ടം പാൻ എടുത്തിട്ട് അതിലേക്ക് 3 cups വെള്ളം ആഡ് ചെയ്യണം. ഈ 3 cups വെള്ളത്തിലേക്ക്, അതായത് നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടർ, അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഇവോപ്പറേറ്റഡ് മിൽക്കും, ഫ്രഷ് ക്രീം, ഷുഗർ, വാനില എസൻസ് ഇത്രയും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി പ്രിപ്പയർ ചെയ്ത മിക്സ്ചർ ഒരു 2 to 3 minutes ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൽ ബബിൾസ് ഫോം ചെയ്യുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്യണം. ഈ മിക്സ്ചറിലേക്ക്
അൺഫ്ലേവേഡ് ക്ലിയർ ജെലാറ്റിൻ ആഡ് ചെയ്യണം. ലംസ് ഫോം ചെയ്യാതെ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമുക്കിത് അടുപ്പേന്ന് മാറ്റാവുന്നതാണ്. ഇനി കത്തീഡ്രൽ വിൻഡോ ജെല്ലി ഡെസേർട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ലോഫ് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം ജെല്ലീസ് അറേഞ്ച് ചെയ്ത് വെക്കണം. പ്രിപ്പയർ ചെയ്ത ആ മിക്സ്ചർ കുറച്ചൊന്ന് ആറിയതിന് ശേഷം ഈ ജെല്ലീസ് അറേഞ്ച് ചെയ്ത ജെല്ലീസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇത് റെഫ്രിജറേറ്ററിൽ ഒരു 4 hours സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫോർ അവേഴ്സിന് ശേഷം സെറ്റായ കത്തീഡ്രൽ വിൻഡോ ജെല്ലി ഡെസേർട്ടാണ്. നല്ല യമ്മി ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഈ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കണേ.